Hi friends, I am going to make a fish curry recipe. It is Mahi Mahi. Because Mahi Mahi is called in our country. Okay? പിന്നെ ഇതിനകത്തിടാൻ വേണ്ടിയിട്ട് കുറച്ച് ഓണിയൻ, കറി ലീഫ്, ഗ്രീൻ ചില്ലി, ജിഞ്ചർ, ഗാർലിക് ഒക്കെ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചു. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ, കൊറിയാണ്ടർ പൗഡർ, ടെർമറിക് പൗഡർ, ഫിനിഗ്രിക് പൗഡർ ഇത്ര എടുത്ത് വെച്ചിരിക്കുന്നു. ഓക്കെ, ഓണിയനും ജിഞ്ചറും ഗാർലിക്കും ഒക്കെ തന്നെ ഇട്ടുണ്ടാക്കുമ്പോൾ കുറച്ച് കായം ഈ പൊടിയുടെ കൂടെ ചേർക്കും. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ തേങ്ങാപ്പാൽ യൂസ് ചെയ്യുന്നുണ്ട്, കായം യൂസ് ചെയ്യുന്നില്ല. ബാക്കിപ്പൊടികളൊക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ വരട്ടാൻ കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ സാൾട്ട് വേണം. പിന്നെ ഞാൻ പറഞ്ഞു തേങ്ങാപ്പാൽ, ഇത് കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്ത പാൽ കുക്ക് ചെയ്യാൻ വേണം ആദ്യം. പിന്നെ ലാസ്റ്റ് പിന്നെ കുറച്ച് നല്ല നല്ല തേങ്ങാപ്പാൽ ഒന്നാം പാൽ അതിൻ്റെ പുറത്ത് ഒഴിച്ച് നമുക്ക് എടുക്കാം. പിന്നെ എന്താ പറഞ്ഞത്, ഫിഷ് കറിക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ് പുളി. പിന്നെ എന്തേ ഈ വടക്കമ്പുളിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഒന്ന് സോക്ക് ചെയ്ത് നമുക്കതിനകത്തിടാം. ഓക്കെ, എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിതിൻ്റെ മെഷർമെൻറ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ, കറക്റ്റ് മെഷർമെൻറ്റ്. ഇപ്പോൾ ഒരു 400 ഗ്രാം ഫിഷൊക്കെ ആണെങ്കിൽ കറക്റ്റ് മെഷർമെൻറ്റ് ഞാൻ ഇടാം കേട്ടോ, ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ നിങ്ങൾക്ക് കണ്ട് അതുപോലെ ചെയ്യാം. ഓക്കെ, ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം ഉരുക്കലം വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പം ഇഞ്ചി വെളുത്തുള്ളി, ഗ്രീൻ ചില്ലി, കറിവേപ്പ്. ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഒരു മിനിറ്റ് ഒന്ന് ഇട്ടുന്നേ ഉള്ളൂ കേട്ടോ. എല്ലാം കൂടെ ഇട്ടുന്നു ഒരു മിനിറ്റ് വഴിക്കാം. ഓക്കെ, കറിവേപ്പും ഗ്രീൻ ചില്ലിയൊക്കെ ഒരു മിനിറ്റ് ഒന്ന് വഴിക്കും കേട്ടോ. അതിന് ശേഷം ഓണിയൻ നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് വഴക്കിയെടുക്കാം. ഈ സമയത്ത് നമുക്ക് കുറച്ച് സാൾട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഓണിയൻ ലെയറിട്ട് വാടി വരും. വാടി വന്നിട്ട് മതി കേട്ടോ, നമുക്ക് പൊടികളിട്ട് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട്, ഓക്കെ, ഒത്തിരി ഫ്ലെയിമിലാകുമ്പോൾ നമ്മൾ ഇടുന്ന പൊടികളൊക്കെ അരിഞ്ഞു പോകും. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഈ പൊടികൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഒത്തിരി ഫ്ലെയിമിൽ വേണ്ട, ലോ ഫ്ലെയിം ആക്കിയിട്ട് നമുക്ക് പൊടികൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പൊടികൾ മസാലകളൊക്കെ ഇട്ട് കൊടുത്തു, നമുക്കൊന്ന് വെട്ടിയെടുക്കാം. ഓക്കെ, ഇങ്ങനെ ഒരു 3 മിനിറ്റ് ഞാനിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ, വഴറ്റി കൊടുത്തു. അത് കഴിഞ്ഞ് നമുക്ക് ഈ ഇതില്ലേ കൊടമ്പുളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കൊടമ്പുളിയായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് രണ്ടാം പാലിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കും ആ കോക്കനട്ട് മിൽക്കും വാട്ടറും ഉള്ള മിക്സൊക്കെ അതിൽ വെള്ളവും കൂടെ ഉള്ള കോക്കനട്ട് മിൽക്കൊക്കെ രണ്ടാം പാൽ കേട്ടോ ഒഴിച്ചു കൊടുത്തു. നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, വെള്ളവും കൂടെ ഉള്ള കോക്കനട്ട് മിൽക്കൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഉപ്പിട്ടു, കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. ഓക്കെ, ഇളക്കിയിട്ട് ഉപ്പൊക്കെ ഉണ്ട്, ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് ബോയിൽ ചെയ്ത് വരട്ടെ, തിളച്ച് വരട്ടെ. ഓക്കെ, തിളച്ച് വരുമ്പോൾ നമുക്ക് ഫിഷ് ക്ലീൻ ചെയ്ത് വെച്ച് ഫിഷിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ തിളച്ച് വരുന്നുണ്ട്, നമുക്ക് ഫിഷിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതിനങ്ങനെ ഒത്തിരി എന്താ വേവൊന്നും ഇല്ല കേട്ടോ, വേഗത്തിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഇതിനെ. ഓക്കെ, ഒത്തിരി പക്ഷേ ഫിഷിന് ഒന്നാമത് എസ്പെഷ്യലി ഈ മാഹിമാക്കൊന്നും ഒത്തിരി
കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വൈറ്റ് കളറിൽ വരുമ്പോൾ നമുക്ക് അറിയാം അത് കുക്ക് ചെയ്ത് വന്നാൽ കേട്ടോ. ഇനിയിപ്പോൾ ഒന്ന് അടിച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം അല്ലേ. ഫിഷെല്ലാം ഇട്ട് കൊടുത്തിട്ടോ. ഇപ്പം അടിച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഒന്ന് ഇത് ഫിഷൂടെ ഇട്ടിട്ട് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം വീണ്ടും നമുക്ക് ഫ്ലെയിം കുറച്ച് ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. എല്ലാം കൂടി ഒരു 7 മിനിറ്റ്സ് മതി. മീൻ നോക്കുമ്പോൾ ഒരു വൈറ്റ് കളറിൽ വന്നാൽ അത് കുക്ക് ചെയ്തെന്നാൽ ഓക്കെ. നോക്കാം തിളച്ച് വന്നിട്ട് നമുക്ക് കുറച്ച് വെക്കാം. തിളച്ച് വരുന്നുണ്ട്. നമുക്കിത് തിളച്ച് വന്നപ്പോൾ തന്നെ ഇതുണ്ട് വൈറ്റ് കളറിലായിട്ടുണ്ട് കുക്ക് ചെയ്ത് വരുന്നെന്നുള്ളതാണ് എൻ്റെ. നമുക്കിനിയിപ്പോൾ ഒന്ന് ഞാനൊന്ന് ഇതാണ് ഫ്ലെയിം ഒരു മീഡിയത്തിലാക്കിയിട്ട് നമുക്ക് ഒരു 3 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യാം. ഓക്കെ എല്ലാം കൂടെ 5 to 7 മിനിറ്റ്സ് മതി കേട്ടോ. നന്നായിട്ട് കുക്ക് ചെയ്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ എത്ര മിനിറ്റ്? ഓൾമോസ്റ്റ് 8 മിനിറ്റ്സ് ആയിട്ടോ. മതി ഞാൻ ഇപ്പോൾ ഓഫ് ചെയ്യാൻ പോകുമ്പോൾ ഒരു ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് ഉപ്പ് ഉപ്പ് കുറവാണെന്നനുസരിച്ച് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഉപ്പ് നോക്കുക നിങ്ങൾ, ഉപ്പ് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ഇട്ടുണ്ടാക്കി കണ്ടുണ്ട് നിങ്ങൾക്ക് ഉപ്പ് എളുത്തിയാണ്. ദാറ്റ് മീൻസ് അത് ഫിഷ് കുക്ക് ചെയ്ത് വന്നു കേട്ടോ. പിന്നെ ഇനി നമുക്ക് ഒഴിക്കേണ്ടെന്ന് വെച്ചാൽ ഒരു കുറച്ച് 2 ടേബിൾ സ്പൂൺ തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ കേട്ടോ. അതോട് ഒഴിച്ച് നമുക്ക് നിർത്താം. ദാറ്റ്സ് ഓൾ. ഓഫ് ചെയ്ത് ഓഫ് ചെയ്ത് കേട്ടോ. അങ്ങനെ അടിപൊളി മഹി മഹി കറീസ് റെഡി. നമുക്ക് റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാം, അത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാട്ടോ. എസ്പെഷ്യലി തേങ്ങാപ്പാലിൽ വെച്ച് ഉണ്ടാക്കിയതുകൊണ്ട് അടിപൊളി ഫിഷ് കറിയാണ് മഹി മഹി കറിയൊക്കെ. എൻ്റെ കഷ്ണം ഒന്ന് ടേസ്റ്റ് ചെയ്യാം. കൊഞ്ച് മിൽക്കും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ആയിട്ട് നല്ല കോമ്പിനേഷനൊക്കെ അടിപൊളി. ഒക്കെ ഉള്ളിയും വെളുത്തുള്ളിയും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. യമ്മി ഫിഷ് കറി. യമ്മി. ആ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പിന്നെ എന്താ പറയണം ഇഞ്ചിയും വെളുത്തുള്ളിയും തേങ്ങാപ്പാലും ഒക്കെ ആയിട്ട് മഹിമായി വെച്ച് അടിപൊളി കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി ഫിഷ് കറി. അപ്പം ഇനി വേറെ റെസിപ്പി നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.